നമസ്കാരം. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് കൊച്ചിയിൽ. റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ബാലകൃഷ്ണന്റെ ദുരൂഹ മരണത്തിൽ ഭാര്യയെന്ന് അവകാശപ്പെട്ട ജാനകി അറസ്റ്റിൽ. നടികേസിൽ മഞ്ജു വാര്യർ, ദിലീപ് എന്നിവരുടെ ബന്ധുക്കളിലേക്കും പോലീസ് അന്വേഷണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സർക്കാർ. കാണാം, ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. പയ്യന്നൂരിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ബാലകൃഷ്ണന്റെ മരണത്തിൽ ഭാര്യയെന്ന് അവകാശപ്പെട്ട ജാനകി അറസ്റ്റിലായി. മരണത്തിൽ ഫോറൻസിക് ഫലം ഉടൻ വേണമെന്നും പോലീസ്. മരണം നടന്ന 6 വർഷം കഴിഞ്ഞിട്ടും ഫോറൻസിക് ഫലം ലഭിച്ചിട്ടില്ല. തളിപ്പറമ്പ് പോലീസ് ഫോറൻസിക് ലാബിന് ഇത് സംബന്ധിച്ച് കത്തയച്ചു. കൊടുങ്ങല്ലൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തളിപ്പറമ്പിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ബാലകൃഷ്ണന്റെ സ്വത്തു തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയും അഭിഭാഷകയുമായ ശൈലജയുടെ സഹോദരി ജാനകിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാലകൃഷ്ണൻ ജാനകിയെ വിവാഹം ചെയ്തെന്ന് രേഖയുണ്ടാക്കിയാണ് ശൈലജ സ്വത്തു തട്ടിയെടുത്തത്. എന്നാൽ ബാലകൃഷ്ണനുമായി വിവാഹം നടന്നിട്ടില്ലെന്ന് ജാനകി ചോദ്യം ചെയ്യലിൽ തളിപ്പറമ്പ് DYSPയോട് സമ്മതിച്ചു. സഹോദരി ശൈലജയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നും ജാനകി മൊഴി നൽകിയിട്ടുണ്ട്. ബാലകൃഷ്ണന്റെ മരണത്തിൽ ഇവർക്കുള്ള പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വ്യാജരേഖകളുടെ ബലത്തിൽ ജാനകിക്ക് ലഭിച്ച സ്വത്ത് പയ്യന്നൂർ ബാറിലെ അഭിഭാഷക കൂടിയായ ശൈലജ എഴുതി വാങ്ങുകയായിരുന്നു. തട്ടിപ്പിൽ സാമ്പത്തിക ലാഭം ജാനകിക്ക് ലഭിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതോടെ പ്രായം കൂടി കണക്കിലെടുത്ത് ജാനകിയെ കേസിൽ മാപ്പ് സാക്ഷിയാക്കുന്ന കാര്യവും പോലീസ് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത 1-2 പ്രതികളായ ശൈലജയും കൃഷ്ണകുമാറും ഒളിവിലാണ്. ബാലകൃഷ്ണന്റെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ബാലകൃഷ്ണൻ മരിച്ച് 6 വർഷമായിട്ടും ഫോറൻസിക് ഫലം ലഭ്യമായിരുന്നില്ല. തട്ടിപ്പിന്റെ കഥകൾ പുറത്തായതോടെയാണ് മരണത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ഇതോടെ ഫോറൻസിക് ഫലം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് തിരുവനന്തപുരം ലാബിന് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. പിതാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 3 മക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം കരുവേലിപ്പടിയിലാണ് സംഭവം. രാവിലെ അയൽവാസികളാണ് സംഭവം ആദ്യമറിയുന്നത്. വീടിന്റെ പടികളിൽ രക്തം കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന വീട്ടമ്മ ജാൻസിയെ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് റഫീഖ് ഹാളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും വിരലുകളറ്റ് രക്തത്തിൽ കുളിച്ച 3 മക്കൾ തറയിലും. റഫീഖ് ഭാര്യ ജാൻസിയെ രാത്രി കിടപ്പുമുറിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം. ഉറങ്ങിക്കിടന്ന മക്കളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മക്കൾ ഉറക്കെ നിലവിളിച്ചതോടെ റഫീഖ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2 മക്കളുടെ തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 12, 18, 21 വയസ്സുള്ള മക്കളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളിൽ നിന്നും മൊഴിയെടുത്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. കുടുംബവഴക്കാണ് കാരണമെന്നാണ് അയൽവാസികളുടെ നിഗമനം. തോപ്പുംപടിയിലെ കുടുംബവീട് വിറ്റ ശേഷം 4 മാസമായി വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി സമീപവാസികളും ബന്ധുക്കളും പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ന്യൂസ് ബ്യൂറോ കൊച്ചി. സ്വർണ്ണ വ്യാപാരിയുടെ തട്ടിപ്പിൽ കുടുങ്ങി നിക്ഷേപകരും ഏജന്റുമാരും വലയുന്നു. കോഴിക്കോട് രാമനാട്ടുകരയിൽ ജ്വല്ലറി ആരംഭിക്കാമെന്ന് പറഞ്ഞ് സ്വർണ്ണ വ്യാപാരി തട്ടിയത് 1.5 കോടിയിലധികം രൂപ. തുഞ്ചത്തു ജ്വല്ലേഴ്സ് ഉടമ ജയചന്ദ്രനെതിരെ മലപ്പുറം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നും ആക്ഷേപം ഉയരുകയാണ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ തുഞ്ചത്ത് ജ്വല്ലറിയുടെ ഷോറൂം തുടങ്ങുമെന്ന് പറഞ്ഞാണ് ഉടമയായ ജയചന്ദ്രൻ തട്ടിപ്പ് നടത്തിയത്. 18 ഏജന്റുമാരെ വെച്ച് 1000-ൽ അധികം പേരിൽ നിന്ന് നിക്ഷേപമായി സ്വർണവും പണവും ഇയാൾ തട്ടിയെന്ന് വഞ്ചിക്കപ്പെട്ട ഏജന്റുമാർ പറയുന്നു. തുടങ്ങാനിരിക്കുന്ന ജ്വല്ലറിയുടെ പാർട്ണർമാരാക്കാമെന്നും ഇവർക്ക് വാഗ്ദാനം നൽകി. കൂലിപ്പണിക്കാരായ ഇവർ മികച്ച ജോലി സാധ്യത കണ്ട് പദ്ധതിയിൽ ആളുകളെ ചേർത്തു. തുടക്കത്തിൽ പലിശയിനത്തിൽ നിക്ഷേപകർക്ക് പണവും ലഭിച്ചിരുന്നു. 1.5 കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടിയതോടെയാണ് ഉടമ മുങ്ങിയത്. തിരൂർ, എടപ്പാൾ, കണ്ണൂർ എന്നിവിടങ്ങളിലെ ജ്വല്ലറി പൂട്ടിയായിരുന്നു ജയേന്ദ്രന്റെ മുങ്ങൽ. 2016 ജൂലൈക്ക് ശേഷം ഇയാൾ എവിടെയെന്ന് കൃത്യമായ വിവരമില്ല. ഇതോടെ ഏജന്റുമാർ വിട്ടിലായി. നിക്ഷേപകർ ദിവസവും പണം ആവശ്യപ്പെട്ട് വീടുകളിലെത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് ഏജന്റായ സുബ്രഹ്മണ്യൻ പറയുന്നു. ഇത്രയും 1 വർഷമായി പ്രതി ഇവിടുന്ന് മുങ്ങിപ്പോയിട്ട്. കാരണം ജ്വല്ലറി പൂട്ടുന്നതിന്റെ 5 മാസം മുൻപ് തന്നെ മുവരുന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാറില്ല. കാരണം ജനങ്ങൾ വന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് പണം തിരിച്ചു കൊടുക്കുക, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ രാപ്പകലില്ലാതെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും ഒരേ കെട്ടായിട്ട് മുന്നിൽ പ്രവർത്തിച്ചു വരുന്നത്. വാങ്ങിച്ചു കൊടുക്കുക, അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. തന്നിട്ടില്ല എന്ന് ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ല. കാരണം എടുക്കാവുന്നതിലും കൂടുതൽ പൈസ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യത വന്നിട്ടുണ്ട്. തിരൂർ പോലീസിനും ഇയാൾക്കെതിരെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി നിരവധി പരാതികൾ നിലവിലുണ്ട്.
ജയചന്ദ്രനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ മലപ്പുറം കോഴിക്കോട് പോലീസ് മേധാവികൾക്കടക്കം പരാതി നൽകി കഴിഞ്ഞു. എന്നാൽ ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രത്യക്ഷ സമര രംഗത്താണ് വഞ്ചിതരായ ഏജന്റുമാർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ, ദിലീപ് എന്നിവരുടെ ബന്ധുക്കളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. മഞ്ജുവിന്റെ സഹോദരനും നടനുമായ മധു വാര്യരെയും ദിലീപിന്റെ സഹോദരി ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്തു. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ജൂനിയറായ രാജു ജോസഫിന് നൽകിയെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ മൊഴി നൽകിയ സാഹചര്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ ഏറ്റവും സുപ്രധാന തെളിവായ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജു ജോസഫിനെ ചോദ്യം ചെയ്തത്. പ്രതീഷ് ചാക്കോ നൽകിയ മൊഴികൾ സത്യമാണോ എന്ന് പോലീസ് ചോദിച്ചു. ഇതോടൊപ്പം ദൃശ്യങ്ങളും മൊബൈലും കടത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഇവരുടെ മാരുതി എസ്റ്റീം വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ മഞ്ജു വാര്യരുടെ സഹോദരനും നടനുമായ മധു വാര്യർ, ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ്, മറ്റ് രണ്ട് ബന്ധുക്കൾ എന്നിവരെയും അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തു. ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് സുരാജ്. സിനിമാ ലൊക്കേഷനിൽ സുനിയും ദിലീപും കണ്ടതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. സുനിയെ ഇപ്പോഴും അറിയില്ലെന്ന മൊഴിയിൽ ദിലീപും കാവ്യയും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവരെയും വിളിച്ചു വരുത്തിയത്. അതേസമയം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുണ്ടായിരുന്ന കുടുംബബന്ധവും തകർച്ചയും സംബന്ധിച്ച് മധു വാര്യരിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. നടിയെ ആക്രമിക്കാനുള്ള കാരണം കുടുംബബന്ധം തകർന്നതിനുള്ള വൈരാഗ്യമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടാതെ ദിലീപുമായി നേരത്തെ പണമിടപാടുകളും മധു വാര്യർക്കുണ്ടായിരുന്നു. കേസിൽ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾക്ക് മുന്നോടിയായാണ് ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടി ശ്രിതാ ശിവദാസിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടി ഒരു ദിവസം ശ്രിതയുടെ വീട്ടിലാണ് തങ്ങിയത്. നടൻ ദിലീപുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ശ്രിത അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി. അതേസമയം കാക്കനാട് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ റിമാൻഡ് ഈ മാസം 16 വരെ നീട്ടി. നടി ശ്രിത ശിവദാസിന്റെ ആലുവ ഉളിയന്നൂരിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ആക്രമിക്കപ്പെട്ട ശേഷം നടി മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാൻ പോയ ദിവസം ശ്രിതയുടെ വീട്ടിലാണ് തങ്ങിയിരുന്നത്. അറസ്റ്റിലായ നടൻ ദിലീപുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അന്വേഷണ സംഘത്തോട് ശ്രിത അറിയിച്ചു. ദിലീപിന്റെ സിനിമകളിൽ അഭിനയിക്കുകയോ വിദേശയാത്രയ്ക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ആക്രമിക്കപ്പെട്ട നടി തന്റെ അടുത്ത സുഹൃത്താണെന്നും തന്റെ വിവാഹത്തിൽ നടി പങ്കെടുത്തിരുന്നതായും ശ്രിത അന്വേഷണ സംഘത്തെ അറിയിച്ചു. ആക്രമിക്കപ്പെട്ട ശേഷം നടി തന്നെ വിളിച്ചിരുന്നതായും ശ്രിത വിവരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. യുവനടിയോട് മോശമായി പെരുമാറിയ കേസിൽ സംവിധായകൻ ജീൻ ബോൾലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്ത് പ്രോസിക്യൂഷൻ. നടിയുടെ അനുമതിയില്ലാതെ ഡ്യൂപ്പിനെ ഉപയോഗിച്ചതായി സെൻസർ കോപ്പി പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക ചെവിയോടെ സംസാരിച്ചു എന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ഹണി ബി ടു സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന് സംവിധായകൻ ജീൻ പോൾലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പരാതിക്കാരിയായ യുവനടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു. സിനിമയുടെ സെൻസർ കോപ്പി പരിശോധിച്ച പോലീസ് പരാതിയിൽ കഴമ്പുള്ളതായും കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ജീൻ പോൾലാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അഭിനേതാവിന്റെ അനുമതിയില്ലാതെ ഡ്യൂപ്പിനെ ഉപയോഗിക്കുന്നത് എത്രത്തോളം കുറ്റകരമാണെന്ന് അന്വേഷണം മുന്നോട്ട് നീങ്ങിയാലേ തീരുമാനിക്കാനാവൂ എന്നാണ് പോലീസ് നിലപാട്. എന്നാൽ പരാതി നൽകിയ നടിയുടെ രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ചതായി സെൻസർ കോപ്പി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനാഥ് ഭാസയും ജീൻ പോളും മോശമായി പെരുമാറിയതായി യുവതിയുടെ മൊഴിയിലുണ്ട്. ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് നിലപാട്. ജാമ്യഹർജിയിൽ കോടതി തീർപ്പാക്കിയാലുടൻ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കൊച്ചി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. വിദേശ വിപണിയിൽ 82.5 കോടി രൂപ വില വരുന്ന 55 കിലോ എഫ്രഡിനാണ് DRI പിടികൂടിയത്. കൊച്ചിയിൽ നിന്നും മലേഷ്യയിലേക്ക് കാർഗോ ആയി കയറ്റി അയക്കാൻ കൊണ്ടുവന്ന എഫ്രഡിനാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടിച്ചെടുത്തത്. ചൊവ്വാഴ്ച രാത്രി 11:30 എയർ ഏഷ്യ വിമാനത്തിൽ കയറ്റി അയക്കാൻ കൊണ്ടുവന്ന എഫ്രഡിനാണ് പിടികൂടിയത്. ഷോപ്പിംഗിനായി ഉപയോഗിക്കുന്ന ബിഗ് ഷോപ്പറിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. ബാഗിന്റെ പിടിയുടെ ഉള്ളിൽ മയക്കുമരുന്ന് നിറച്ച ശേഷം രണ്ട് വശവും മൂടിയ നിലയിലായിരുന്നു. 6 പാക്കറ്റുകളിലായി 600 ബാഗുകളാണ് ഉണ്ടായിരുന്നത്. ഓരോന്നിലും 100 ഗ്രാം വീതം മയക്കുമരുന്നാണ് നിറച്ചിരുന്നത്. DJ പാർട്ടികളിലാണ് എഫെഡ്രിൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് കണ്ടെത്തിയ കാർഗോ ബുക്ക് ചെയ്തത് ചെന്നൈയിലെ ഒരു കമ്പനിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് കൊച്ചിയിലും ഓഫീസുണ്ട്. ഇവിടങ്ങളിൽ DRI പരിശോധന നടത്തുന്നുണ്ട്. ചിലരെ ചോദ്യം ചെയ്തതായും വിവരമുണ്ട്.
ഇതിനു മുമ്പും ഇത്തരത്തിൽ മയക്കുമരുന്ന് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് DRI അന്വേഷിച്ചു വരികയാണ്. പിടികൂടിയ എഫഡ്രിൻ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ മദ്യം സൂക്ഷിച്ച മധ്യവയസ്കൻ അറസ്റ്റിലായി. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഓട്ടോറിക്ഷയ്ക്കകത്ത് രഹസ്യ അറയുണ്ടാക്കി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയിരുന്ന ബിനു മാത്യുവാണ് പിടിയിലായത്. ഇയാളുടെ വാഹനത്തിൽ നിന്ന് 22 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് കണ്ടെടുത്തു. ബീവറേജിന്റെ സീലോട് കൂടിയ മദ്യമാണ് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻസാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. ഈ മേഖലയിലെ ആവശ്യക്കാർക്ക് ഏറെ നാളുകളായി മദ്യം എത്തിച്ചു കൊടുക്കുകയായിരുന്നു ബിനു. ഇയാളുടെ ഓട്ടോ എക്സൈസ് പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസിന്റെ നീക്കം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യം വ്യക്തമാക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു. ഇക്കാര്യം ഒരു സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിസാമിന്റെ മനോനില തെറ്റിയതായും മതിയായ ചികിത്സ ആവശ്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നിസാമിന്റെ ബന്ധുക്കളിലൊരാളാണ് കോടതിയെ സമീപിച്ചത്. കീഴ്ക്കോടതി വിധിക്കെതിരെ നിസാം നൽകിയ അപ്പീലിൽ ഉപഹർജിയുമായി ബന്ധു കോടതിയെ സമീപിക്കുകയായിരുന്നു. ജയിൽ സന്ദർശിച്ച തനിക്ക് നിസാമിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയെന്നും മനോനില തകരാറിലായ രീതിയിലായിരുന്നു ഇടപെടലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്നെ തിരിച്ചറിഞ്ഞില്ല, അക്രമാസക്തനായാണ് കാണപ്പെട്ടത് എന്നീ വാദങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര സഹായവും നിരന്തര ചികിത്സയും ആവശ്യമാണെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹർജിക്കാരന്റെ ആവശ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. നിസാം രോഗം നടിക്കുകയാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതി നിസാമിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു. ഇക്കാര്യം വ്യക്തമാക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു. ഇക്കാര്യം ഒരു സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുശിക്ഷ അനുഭവിച്ചു വരികയാണ് നിസാം. മാനസികാരോഗ്യ നില പരിശോധിക്കുന്നതിനായി മെഡിക്കൽ ബോർഡിന് മുമ്പാകെ നിസാമിനെ ഹാജരാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കാട്ടക്കട CITU ഏരിയ സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബാക്രമണം. ഫ്രാൻസിസിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ബോംബാക്രമണത്തിൽ വീടിന്റെ ജനലുകൾ കത്തിനശിച്ചു. റിപ്പോർട്ടിലേക്ക്. കാട്ടാക്കട മോളിയൂർ റോഡിൽ രോഹിണി ഭവനത്തിൽ ഫ്രാൻസിസിന്റെ വീടിന് നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണം നടന്നത്. കുട്ടികൾ ഉറങ്ങുന്ന മുറി ലക്ഷ്യമാക്കിയായിരുന്നു ബോംബാക്രമണം നടന്നത്. BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ആദ്യം വീടിന് നേരെ കല്ലെറിയുകയും ശേഷം കിടപ്പുമുറിയോട് ചേർന്ന് ബോംബെറിയുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന സമാധാന ചർച്ചയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ദൗർഭാഗ്യകരമായെന്ന് CPIM ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ പറഞ്ഞു. BJP RSS നേതൃത്വവും CPIM ജില്ലാ നേതൃത്വവും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ജില്ലയിൽ ഒരു വിഷയവും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന കർശനമായ തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ ആ തീരുമാനങ്ങൾക്കെല്ലാം വിരുദ്ധമായ നിലപാടാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ സമാധാനം നിലനിർത്തുന്നതിൽ RSS തൽപരരല്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഫ്രാൻസിസിൻ്റെ മക്കൾ കിടക്കുന്ന മുറി കണക്കാക്കിയാണ്, ലാക്കാക്കിയാണ് ഇവർ ബോംബെറിഞ്ഞത്. ജനാൽ ചില്ല പൊട്ടി ഇന്നലെ ബോംബ് അകത്തേക്ക് വീണെങ്കിൽ പെട്രോൾ ബോംബ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അകത്തേക്ക് വീണിരുന്നെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത അപകടങ്ങൾ ഇന്നലെ ഈ വീട്ടിൽ സംഭവിക്കുമായിരുന്നു. ഫ്രാൻസിസിൻ്റെ കുടുംബത്തെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊലപാതക ശ്രമമാണ് ഈ ബോംബേറിലൂടെ ഇവിടെ നടത്തിയിരിക്കുന്നത്. ജില്ലയിൽ സമാധാനം നിലനിർത്താൻ RSS ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ കൊലപാതക ശ്രമമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിസരം വ്യക്തമായി അറിയാവുന്നവരുടെ ഒത്താശയോടെയാണ് ഫ്രാൻസിസിന്റെ മക്കൾ കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി ബോംബെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർത്തത്. സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നതാണ് CPIM ആഗ്രഹം. കാട്ടാക്കടയിൽ ജനങ്ങൾക്ക് സമാധാന ജീവിതം നയിക്കാൻ കഴിയണമെന്നും കുറ്റകൃത്യം ചെയ്തവരെ ഉടൻ പിടികൂടണമെന്നും അനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. BJPയുടെ വ്യാജ റെസീറ്റ് വിവാദത്തിൽ വടകരയിലെ കോളേജ് അധ്യാപകനെ BJP നേതാക്കൾ മർദ്ദിച്ചു.
ചെരണ്ടത്തൂർ MHCS കോളേജ് അധ്യാപകനും പ്രാദേശിക BJP നേതാവുമായ ശശികുമാറാണ് മർദ്ദനമേറ്റത്. റിസീറ്റ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു BJP കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളിയുടെ നേതൃത്വത്തിലുള്ള മർദ്ദനം. അധ്യാപകൻ ശശികുമാർ പയ്യോളി പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് നടന്ന BJP നാഷണൽ കൌൺസിൽ നടത്തിപ്പിനായി വ്യാജ റിസീറ്റ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് കോളേജ് അധ്യാപകൻ ശശികുമാറിന് മർദ്ദനമേറ്റത്. വടകര ചെരണ്ടത്തൂർ MHCS കോളേജിലെ കൊമേഴ്സ് അധ്യാപകനും BJP വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമാണ് ശശികുമാർ. തിങ്കളാഴ്ച കോളേജിലെത്തിയാണ് BJP കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളി, ജനറൽ സെക്രട്ടറി എടക്കുടി മനോജ്, വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ പ്രിബേഷ്, രജീഷ് എന്നിവരടങ്ങുന്ന പത്തിലധികം വരുന്ന സംഘം ശശികുമാറിനെ മർദ്ദിച്ചതും ഭീഷണിപ്പെടുത്തിയതും. MHCS കോളേജ് നൽകിയ സംഭാവനയുടെ വ്യാജ റെസീറ്റ് ശശികുമാർ വഴി മാധ്യമങ്ങൾക്ക് ലഭിച്ചതായി പറഞ്ഞായിരുന്നു ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. 3 മണിക്കൂറോളം തടഞ്ഞുവെച്ച സംഘം മർദ്ദിച്ച ശേഷം വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയാണ് മടങ്ങിയതെന്ന് ശശികുമാർ പറഞ്ഞു. അപ്പം എന്നെ അങ്ങോട്ട് പറയാൻ അനുവദിക്കാതെ അവർ കഴുത്തിന് പിടിച്ചിട്ട് പറയാണ്, നിന്നെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കല്ല, ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവില്ല, നീ എനിക്കിവിടെ ജോലി ഉണ്ടാവില്ല, നീ ഇവിടെ ജീവിക്കുകയില്ല, നിന്നെ ഞങ്ങൾ തട്ടിക്കളയും എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വിഷയം? പറഞ്ഞു നീ ഇവിടുന്ന് റോട്ടി റെസി വ്യാജ റെസീറ്റ് എൻ്റെ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് നീയാണ്. BJPയുടെ വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗവും മായന്നൂർ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് ശശികുമാർ. താൻ വഴി റെസീറ്റ് പുറത്തുപോയിട്ടില്ലെന്ന നിലപാടിലാണ് അധ്യാപകൻ. മർദ്ദനവും ഭീഷണിയും കോളേജിൽ നിന്നായതിനാൽ ഇയാളെ കോളേജ് മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ കൗൺസിലിനായി വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് പണം പിരിച്ചില്ലെന്ന് BJP സംസ്ഥാന നേതാക്കൾ വരെ ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് BJP പ്രവർത്തകൻ കൂടിയായ കോളേജ് അധ്യാപകന് മർദ്ദനമേറ്റത്. ശശികുമാർ നൽകിയ പരാതിയിൽ പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആരോഗ്യനില തൃപ്തികരമെന്ന് സർക്കാർ വാദം അംഗീകരിച്ച കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ആരോഗ്യനില തൃപ്തികരമെന്ന മെഡിക്കൽ റിപ്പോർട്ട് കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. വിദഗ്ധ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും മെഡിക്കൽ കോളേജിൽ മതിയായ സൗകര്യങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. സർക്കാർ വാദം അംഗീകരിച്ച കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മജിസ്ട്രേറ്റിന് മുന്നിലുള്ള രഹസ്യമൊഴിയും പരാതിയിലെ മൊഴിയും നിലനിൽക്കുന്നതിനാൽ സ്വാമിക്ക് അനുകൂലമായി പെൺകുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നില്ലെന്നും കോടതി അറിയിച്ചു. സ്വാമിയുടെ ജനനേന്ദ്രിയം നിവൃത്തിയില്ലാതെ താൻ മുറിച്ചെടുക്കുകയായിരുന്നുവെന്ന് ആദ്യം പോലീസിന് മൊഴി നൽകിയ പെൺകുട്ടി ഒരാഴ്ച മുമ്പ് സ്വാമിക്ക് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. ആദ്യ മൊഴി പോലീസ് എഴുതിയുണ്ടാക്കിയതാണെന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത്. എന്നാൽ പെൺകുട്ടിയുടെ സത്യവാങ്മൂലം ശരിയല്ലെന്ന് പോലീസ് വാദിച്ചു. കേസിൽ കക്ഷി ചേർക്കണമെന്ന പെൺകുട്ടിയുടെ ആവശ്യത്തെയും പ്രോസിക്യൂഷൻ എതിർത്തു. പെൺകുട്ടിയുടെ കാമുകൻ അയ്യപ്പദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന കോവളം MLA വിൻസെന്റിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 16 വരെ നീട്ടി. ഇന്ന് റിമാൻഡ് കാലാവധി അവസാനിച്ചിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ തീരുമാനം. അതേസമയം വിൻസെന്റിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 7-ന് കോടതി വിധി പറയും. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിലാണ് കോവളം MLA വിൻസെന്റിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി 7-ന് വിധി പറയുന്നത്. കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ വാദം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ശബ്ദപരിശോധന നടത്താനായി വിൻസെന്റിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് ആവശ്യവും കോടതി തള്ളി. കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. നേരത്തെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയും വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വിൻസെന്റ് MLA അയൽവാസിയായ വീട്ടമ്മയെ 2 തവണ പീഡിപ്പിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സെപ്റ്റംബർ 10, നവംബർ 11 തീയതികളിലാണ് വിൻസെന്റ് പീഡിപ്പിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 1.5 വർഷമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും കടയിൽ കയറി വന്ന് MLA കയ്യിൽ കയറി പിടിച്ചെന്നുമാണ് വീട്ടമ്മയുടെ മൊഴി. അതേസമയം പരാതിക്കാരിയായ വീട്ടമ്മ വിൻസെന്റുമായി നിരവധി തവണ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക്. വഴിയിൽ നഷ്ടപ്പെട്ട പണം കണ്ടെത്താൻ പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരന് കിട്ടിയത് നഷ്ടപ്പെട്ട പണം. കരുനാഗപ്പള്ളി സ്വദേശിയായ പോലീസുകാരൻ പണം നഷ്ടപ്പെട്ട പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടത് കളഞ്ഞു കിട്ടിയ പണവുമായി എത്തിയ യുവാവിനെയാണ്. ആലപ്പുഴയിലാണ് കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകിയ യുവാവിന്റെ സത്യസന്ധത പോലീസ് ഉദ്യോഗസ്ഥന് സഹായകമായി. മലപ്പുറം വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അരുണിന്റെ പണമടങ്ങിയ ബാഗാണ് ഇന്ന് ഉച്ചയോടെ ആലപ്പുഴയിൽ വെച്ച് നഷ്ടമായത്. കരുനാഗപ്പള്ളി സ്വദേശിയായ അരുണിന്റെ മാതാവ് കരുനാഗപ്പള്ളിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയുടെ ആവശ്യത്തിനായാണ് അരുൺ 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും കടമെടുത്തത്.
ഈ പണവുമായി കരുനാഗപ്പള്ളിയിലേക്ക് വരുന്ന വഴിയാണ് ഇടയ്ക്ക് വെച്ച് പണം നഷ്ടപ്പെട്ടത്. പണം സൂക്ഷിച്ചിരുന്ന ബാഗ് റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് പണം നഷ്ടപ്പെട്ട വിവരം അരുൺ അറിയുന്നത്. ഉടൻ തന്നെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അരുൺ വിവരമറിയിക്കാനെത്തി. അപ്പോഴാണ് നഷ്ടപ്പെട്ട ബാഗുമായി പതിരാപ്പള്ളി സ്വദേശി സണ്ണി എന്ന യുവാവും സ്റ്റേഷനിലെത്തിയത്. ഇതേ തുടർന്ന് നോർത്ത് എസ് ഐയുടെ സാന്നിധ്യത്തിൽ അരുണിന് തുക കൈമാറി. പതിരാപ്പള്ളിയിൽ അപ്പോൾസറി ഉടമയാണ് സത്യസന്ധതയ്ക്ക് മാതൃക കാട്ടി പണം തിരിച്ചു നൽകിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ദില്ലി ജെ എൻ യുവിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഹിന്ദി ശീർഷകം നിർബന്ധമാക്കിയതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. പ്രതിഷേധിച്ച് ഹിന്ദിയിൽ ശീർഷകം എഴുതാതെ സമർപ്പിച്ച പ്രബന്ധങ്ങൾ സർവകലാശാല തിരിച്ചയച്ചു. ഒരു പ്രതിഷേധ കാഴ്ച കൂടി കാണാം. നമസ്കാരം. പി എച്ച് ഡി എം ഫിൽ വിദ്യാർത്ഥികൾ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുമ്പോൾ ശീർഷകം ഹിന്ദിയിൽ കൂടി വേണമെന്നാണ് സർവകലാശാലയുടെ ഉത്തരവ്. കഴിഞ്ഞ വർഷം വരെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ ഹിന്ദി നിർബന്ധമാക്കി. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധമാക്കിയ നടപടി തിരിച്ചടിയായി. സർവകലാശാല ഉത്തരവിനെതിരെ പ്രതിഷേധിച്ച് ഹിന്ദിയിൽ ശീർഷകം എഴുതാതെ സമർപ്പിച്ച പ്രബന്ധങ്ങൾ സർവകലാശാല തിരിച്ചയച്ചു. ദേശീയത അടിച്ചേൽപ്പിക്കുന്നതിന് സമമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന നടപടിയെന്ന് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി പി അമൽ പറഞ്ഞു. ഈ ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാ ആളുകളും ഹിന്ദി നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളുമല്ല. മാത്രമല്ല, അക്കാഡമിക് ആയിട്ടുള്ള പല ടേംസും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് മാത്രം എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഹിന്ദിയിൽ കൂടി ടൈറ്റിൽ അതിന്റെ ടൈറ്റിൽ പരിഭാഷപ്പെടുത്തി എഴുതിയാൽ മാത്രമേ അനുമതി നൽകൂ എന്ന് പറയുന്ന ഒരു നിയമം ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലാണ്. ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സർവകലാശാല അധികാരികൾക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. ജെ എൻ യു ക്യാമ്പസിൽ യുദ്ധ ടാങ്ക് സ്ഥാപിക്കാനുള്ള സർവകലാശാല വൈസ് ചാൻസലറുടെ തീരുമാനം വിവാദമായതിന് പിന്നാലെയാണ് ഹിന്ദി ഭാഷയുടെ പേരിൽ പുതിയ വിവാദം. ഹിന്ദിക്കെതിരല്ല വിദ്യാർത്ഥികൾ, എന്നാൽ നിർബന്ധിതമായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ജെ എൻ യുവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നയങ്ങളുടെ തുടർച്ചയാണെന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം. ജെ എൻ യു ക്യാമ്പസിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം എൻ സന്തോഷ്.